ശ്രീ സജീവൻ, ഇവിടെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യം പറയുന്നു. അവിടെ തിരുവഞ്ചൂരിനെ നിലനിർത്തുന്നത് എ ഗ്രൂപ്പിൻ്റെ തന്നെ താല്പര്യമാണോ? മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താതിരിക്കുക, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണം കിട്ടുന്ന തരത്തിൽ ഉള്ള ഒരു സംവിധാനം നിലനിർത്തുക, അത് ഹൈക്കമാൻഡിൻ്റെ കൂടി താല്പര്യമാണെന്ന് പറയുന്നവരുണ്ട്. മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് കൈവശം വെക്കാൻ അനുവദിക്കുന്നു എന്നുള്ള വ്യാഖ്യാനം ശരിയാണോ? തീർച്ചയായിട്ടും അതിൽ രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ തിരുവഞ്ചൂരിനെ മാറ്റാതിരിക്കുന്നതിന്റെ പിന്നിലുള്ളത് ഇങ്ങനെ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്നുള്ളതല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തത്, അതായത് രമേശ് ചെന്നിത്തലക്ക് കൊടുക്കാതിരിക്കുന്നതിന് പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് ഇതുതന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ അടുത്ത കാലത്ത് ഈ പുതിയ സോളാർ പ്രശ്നം വന്നതിന് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ മാനസികമായിട്ട് വളരെ അകന്നൊരവസ്ഥയിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ പുകച്ചു ചാടിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കും എ ഗ്രൂപ്പിലെ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നിർത്തുമ്പോൾ അദ്ദേഹം വിടയാൻ സാധ്യതയില്ല. തിരുവഞ്ചൂരിന് പകരം രമേശ് ചെന്നിത്തലയാണ് വരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല എതിർ ഗ്രൂപ്പിന്റെ ആളാണ്. എപ്പോഴും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയുമ്പോൾ പോലും മാനസികമായിട്ട് രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കുന്നത് ശത്രുവിന്റെ കയ്യിൽ വാള് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റേത് വകുപ്പ് കൊടുത്താലും ഈ വകുപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹവും എ ഗ്രൂപ്പും തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരുവഞ്ചൂരിനെ ഒതുക്കി തങ്ങളോടൊപ്പം നിർത്തുന്നത് എ ഗ്രൂപ്പിനും ഉമ്മൻചാണ്ടിക്കും ഏറ്റവും താല്പര്യമുള്ള കാര്യവുമാണ്. നന്ദി ശ്രീ സജീവൻ. ശ്രീ എം ഐ ഷാനവാസ്, ഇവിടെ ലീഗാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിലെ പ്രതിസന്ധി പരിഹരിക്കണം, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കണം, UDFന്റെ എല്ലാ പ്രവൃത്തികളും ജനമധ്യത്തിൽ വിവാദമാകുന്നതോ താറടിക്കപ്പെടുന്നതോ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ആ പ്രശ്നം തീർക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അത് പുറത്തു പറയുകയും ചെയ്ത പാർട്ടിയായി ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ലീഗ് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഉപമുഖ്യമന്ത്രി പദമെന്ന ഒരു സാധ്യതയ്ക്ക് തന്നെ ഒരു ഭീഷണിയും ഇല്ലെന്നിപ്പോൾ കോൺഗ്രസ് കരുതുന്നത്? ഒന്നാമത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പല കാര്യങ്ങളും അന്തരീക്ഷത്തിൽ കേൾക്കുന്ന കിംവദന്തികളാണ് എന്ന് അഭിപ്രായപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പല ഫോർമുലകളുമുണ്ട് ഇവിടെ സംസാരിച്ച, ഇവിടെ ശ്രീ സജീവൻ പറഞ്ഞ ഫോർമുലകൾ അതെല്ലാം പല രീതിയിലും, പിന്നെ താങ്കൾ പറഞ്ഞത്, പ്രശാന്ത് പറഞ്ഞത്, ഇതൊക്കെ പല ചർച്ചകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഫൈനൽ തീരുമാനം എടുക്കുമെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആളല്ല. മുസ്ലിം ലീഗ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് സ്വാഭാവികമായിട്ടും ആശങ്കകളുണ്ട്. മുസ്ലിം ലീഗിനുള്ളതുപോലെ ആശങ്കകൾ കോൺഗ്രസ്സിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ വിനു, ഞാൻ വളരെ ഖണ്ഡിതമായി അഭിപ്രായപ്പെടുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും സംഘടനാ സാഹചര്യങ്ങളുമുണ്ട്. കാര്യം എല്ലാവർക്കും ഇത് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒത്തൊരുമിച്ച് മുമ്പോട്ട് തുഴഞ്ഞു പോകണമെന്ന ചിന്താഗതി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒരു ഫലപ്രാപ്തിയിലെത്തുന്ന ശുഭോദർക്കമായിട്ടുള്ള ഒരന്തിമ തീരുമാനം വരും. ആ തീരുമാനം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വണ്ണം എല്ലാവരും തൃപ്തിപ്പെടുന്ന ഒരു തീരുമാനമാണ്. ഇവിടെ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ഹോം പോർട്ട്ഫോളിയോ രമേശിന് കൊടുത്താൽ രമേശ് പാരവെക്കും എന്നുള്ളൊരു ധ്വനി, രമേശും പിന്നെ അല്ല തിരുവഞ്ചൂരും ഉമ്മൻചാണ്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഇതൊന്നും ശരിയല്ല. അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഏതായാലും വളരെ നല്ല രീതിയിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശ്രീ രമേശ് സംശയിച്ചോട്ടെ, ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ സോളാർ കേസ് അന്വേഷണം നടക്കുന്നു, അതിനു മുമ്പ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുമ്പോൾ ഈ അന്വേഷണം ഇല്ല, അപ്പോഴും ഈ ആഭ്യന്തര പ്രശ്നമായിരുന്നു. ആഭ്യന്തര പ്രശ്നം ഉണ്ടല്ലോ, രമേശിന്റെ കേരള യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി. ചോദിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പ് നൽകുന്നതിനുള്ള തടസ്സം ഉമ്മൻചാണ്ടിക്ക് അന്നും ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടുമുണ്ട്, സ്വാഭാവികമായിട്ടാണ്. ഇന്ന് ആ ആഭ്യന്തര വകുപ്പ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ മറ്റൊന്നുമില്ല.
ആ അല്ല അല്ല ഒരു തടസ്സവുമില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇപ്പോൾ മാറ്റണമോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നടക്കുന്ന ചർച്ചകൾ, ഇപ്പം കേരള യാത്ര കഴിഞ്ഞു, അപ്പോൾ തന്നെ ഇത് സെറ്റിൽമെൻ്റ് ആയിരുന്നു എങ്കിൽ അപ്പോൾ തന്നെ രമേശ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് പി സി സി പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയാണ്. ശ്രീ മുകുൾ വാസിനിക്ക് അടക്കമുള്ളവരൊക്കെ രമേശിൻ്റെ സഹപ്രവർത്തകരായിട്ട് രമേശ് ഉയർത്തിക്കൊണ്ടുവന്നവരാണ് ഇന്ന് എ ഐ സി സി ഇരിക്കുന്നതും ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പി സി സി പ്രസിഡന്റുമാരായി ഇരിക്കുന്നവരും. അപ്പോൾ രമേശിന് മാന്യമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് അന്ന് നമുക്ക് ഈ പ്രശ്നങ്ങൾ തീർക്കാമായിരുന്നു. പക്ഷേ അന്ന് തീർന്നില്ല, അന്ന് തീർന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തീർക്കരുത് എന്ന അഭിപ്രായവുമില്ല. ഏതായാലും വിനു, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു രണ്ടാം തീയതി മൂന്നാം തീയതിയോടുകൂടി പ്രശ്ന പരിഹാരങ്ങളുണ്ടായി. യു ഡി എഫ് ഒറ്റക്കെട്ടായി, കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടല്ല, യു ഡി എഫ് ഒറ്റക്കെട്ടല്ല, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ സമ്മതിക്കുന്നു. ഇത് മുതലെടുക്കുകയാണ്, രാപ്പകൽ സമരവും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാം ഇത് വെച്ചുകൊണ്ടാണ് മുതലെടുക്കുന്നത്. ആ മുതലെടുക്കുന്ന നിന്നും ശ്രീ കെ എം മാണിയെയും ലീഗ് നേതാക്കന്മാരെയും ഒക്കെ ദില്ലിക്ക് കൊണ്ടുപോകുമ്പോൾ മുന്നണിക്കുള്ളിൽ നിന്ന് അപസ്വരങ്ങൾ ഉയരുന്നു. ഈ ജോണി നല്ലൂർ മാത്രമല്ല, ജെ എസ് എസിന്റെ പ്രതികരണം വന്നു, സി എം പിയുടെ പ്രതികരണം വന്നു, ആർ ബാലകൃഷ്ണപിള്ള, യു ഡി എഫ് ഉണ്ടാക്കിയ നേതാക്കന്മാരിൽ ഒരാളാണ് ആർ ബാലകൃഷ്ണപിള്ള, ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് സദ്യ കൊടുക്കുമ്പോൾ, കല്യാണത്തിനൊക്കെ സദ്യ കൊടുക്കുമ്പോൾ ആദ്യം വിളമ്പും, പിന്നീട് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ട് വിളമ്പും, അങ്ങനെ പുറത്തേക്ക് സദ്യ കിട്ടുന്ന ആളുകളാണ് ഞങ്ങൾ. അവൈലബിൾ യു ഡി എഫ് ആണ് നടക്കുന്നത്, അതായത് ലീഗും മാണിയും ഉമ്മൻചാണ്ടിയും ചേർന്ന് അവൈലബിൾ യു ഡി എഫ് യോഗം കൂടി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന്. ഒരിക്കലും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. എല്ലാ ചെറിയ കക്ഷികളെയും വലിയ കക്ഷികളും ഒരുപോലെ കാണുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത്, മുസ്ലിം ലീഗ് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അവർ ചില കാര്യങ്ങൾ ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ അവർ പെടുത്തുകയുണ്ടായി. അപ്പോൾ ഹൈക്കമാൻഡ് ഞങ്ങൾ ഇടപെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കെ എം മാണി സാറ് കഴിഞ്ഞ ആഴ്ച സോണിയാഗാന്ധിയെ കണ്ടപ്പോഴും ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഘടകകക്ഷികളെ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ഏറ്റക്കുറച്ചിലുകൾ നോക്കി അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പം നോക്കി അല്ല കൊണ്ടുപോകുന്നത്, അല്ല കാണുന്നത്. കാര്യം ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണല്ലോ, ആ ഒഴിവാണ് നികത്തുന്നത്. രമേശ് ചെന്നിത്തല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഏത് സമയത്തും മന്ത്രിസഭയിലേക്ക് വരാൻ യോഗ്യനായ ഒരാളാണ് അവിടേക്ക് വരുന്നതെങ്കിലും ഒരൊഴിവാണുള്ളത്. ആ ഒഴിവ് യു ഡി എഫിൻ്റെ കണക്കെടുത്ത് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിൻ്റെതാണ്, അവർക്ക് എം എൽ എയും ഉണ്ട്. ആ ഒഴിവ് നികത്തുമ്പോൾ ബാലകൃഷ്ണപിള്ളയോട് ആലോചിക്കണമെന്നത് ഈ മുന്നണിയുടെ രീതിയിൽ പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയല്ലേ? ഉറപ്പ്, ആ മര്യാദയാണ് എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. ശ്രീ ബാലകൃഷ്ണപിള്ളയോട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നാൽ അത് ഉരുത്തിരിഞ്ഞ് ഫൈനൽ ഷേപ്പ് വരുന്നതിന് മുമ്പ് ബാലകൃഷ്ണപിള്ളയോട് ശ്രീ ഉമ്മൻചാണ്ടി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതാണ് ഉമ്മൻചാണ്ടിയുടെ മനസ്സ്. ശ്രീ ഷാനവാസ്, ഈ ലീഗിൻ്റെ കാര്യത്തിൽ, അതുപോലെ ഈ കേരള കോൺഗ്രസ് മാണിയുടെ കാര്യത്തിൽ നിങ്ങളൊന്നും തുറന്നു പറയുന്നില്ലെങ്കിലും അറിയാം, മാണി സാറ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനിടയാക്കുകയും ചെയ്തു. കാരണം ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കൂടി ചോദിക്കണമെന്നാണ്. അങ്ങനെ പാർട്ടിയിൽ ലയിച്ച ജോസഫ് വിഭാഗത്തിന് അക്കോമഡേഷൻ കൊടുക്കുന്നതിന് ശ്രമിക്കുന്നതിന് പകരം സ്വന്തം മകനെ മന്ത്രിയാക്കാനാണ് ഈ സമയം, ഈ വിലപേശലിൻ്റെ സമയം കെ എം മാണി ഉപയോഗിച്ചതെന്ന് അവരുടെ പാർട്ടിക്കുള്ള വിമർശനമുണ്ട്. അത് നടക്കുമോ? ലീഗ് ആവശ്യപ്പെടുന്ന കാസർഗോഡ് ആ രീതിക്ക് ഞാൻ കാണുന്നില്ല. പറഞ്ഞോളൂ. ഞാനിതിനെ വിനു വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. മുസ്ലിം ലീഗിനൊരു മന്ത്രിസ്ഥാനം കൊടുത്തു, അവർക്ക് രണ്ട് എം പിമാരാണ് ഉള്ളത്, അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും. അതുപോലെ തന്നെ കെ എം മാണി സാറിന് കേരള കോൺഗ്രസിന് ഒരു എം പി മാത്രമേ ഉണ്ടായിരുന്നു രാജ്യസഭയിൽ. രണ്ട് എം പിമാർ വന്നപ്പോൾ രാജ്യസഭയിൽ ഇപ്പോൾ ഒരു എം പി ഉണ്ട്, അവർക്ക് രണ്ട് എം പിമാർ അവർക്കും ഉണ്ട്. ഇപ്പോൾ വന്നതാ പറഞ്ഞു ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ട് എം പിമാരായപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസിനൊരു ക്ലെയിം വെക്കാം, രണ്ട് എം പിമാരുണ്ട് ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം വേണം എന്ന് ക്ലെയിം വെക്കാൻ, ആ ക്ലെയിം വെക്കുന്നത് വലിയ പാതകമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി കെ എം മാണി സാറും കുഞ്ഞാലിക്കുട്ടിയും എല്ലാ നേതാക്കളും ബാലകൃഷ്ണപിള്ള അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഏത് ഉപാധികളും ഏത് ഫോർമുലകളും ഇതിന് അതിനെ സ്വാഗതം ചെയ്യും യു ഡി എഫ് മൊത്തത്തിൽ. ലീഗിൻ്റെ കാര്യമോ?
ലീഗ് ആവശ്യപ്പെടുന്നത് കാസർഗോഡ് സീറ്റാണെന്ന് കേൾക്കുന്നു. ഇ അഹമ്മദിന് കുറെ കൂടി വലിയ സ്ഥാനം, ഒരു സ്വതന്ത്ര പദവിയോ സ്വതന്ത്ര അധികാരത്തോടുകൂടിയുള്ള മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയോ ആണെന്ന് കേൾക്കും. അതൊക്കെ നടക്കാൻ സാധ്യതയുള്ളതാണോ ഈ മന്ത്രിസഭയുടെ ഈ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ അത് നടത്തി കൊടുക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ, ഒരു മന്ത്രിസഭാ വികസനത്തിൻ്റെ സാധ്യത? അങ്ങനത്തെ ഒരു ഡിമാൻഡ് മുസ്ലിം ലീഗ് വെച്ചതായി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. മുസ്ലിം ലീഗ് എന്നും യു ഡി എഫിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അവർക്ക് മുമ്പ് മൂന്നാമതൊരു സീറ്റുകളുണ്ടായിരുന്നു, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ അവർ വിട്ടു തന്നതാണ്. മൂന്നാമത്തെ സീറ്റ് വേണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം. അവർക്ക് ഈ അമ്മനെ പോലെയുള്ള ഒരു സീനിയർ നേതാവിന് സ്വതന്ത്ര ചുമതല ഉള്ള വകുപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാം. ഇതൊന്നും തെറ്റല്ല. ഇതെല്ലാം ഇപ്പോഴെല്ലാം പിക്ചർ ക്ലിയറായി. വിനു പറഞ്ഞിട്ടുള്ള ഈ എല്ലാ പോയിൻറ്റുകളും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സമയം വേണം. അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിനു ഇവിടെ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ള സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് അമിക്കബിളായ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങളെപ്പോലെയുള്ള എം പിമാരെ ആയിരിക്കും ഇത് കൂടുതൽ ആശങ്കയിലാക്കുന്നത്. പുറത്തു വരുന്ന ചില കണക്കുകളും ചില സർവേ ഫലങ്ങളും ഒക്കെ അനുസരിച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെ നില കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ മുമ്പ് പറഞ്ഞതുപോലെ അതിദയനീയമാണ്. പക്ഷേ ഷാനവാസിന് എന്തായാലും പേടിക്കേണ്ടെന്ന് തോന്നുന്നു. ഈ ജയിക്കാവുന്ന സീറ്റിൽ വയനാട് പറയുന്നുണ്ട്, പിന്നെ ലീഗിൻ്റെ രണ്ട് സീറ്റ് പറയുന്നുണ്ട്, അതിൽ ഒന്നിൽ സാധ്യത കുറയുന്നതായി പറയുന്നുണ്ട്. ഈ രീതിയിൽ പോയാൽ നാലോ അഞ്ചോ സീറ്റിൽ ഒതുങ്ങേണ്ടി വരും കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന് പറയുന്നു. ഈ രമേശിൻ്റെ വരവോടെ അതിനൊക്കെ മാറ്റമുണ്ടാകുമോ? വിനു ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പോൾ ഇവർ വന്നു, രാപ്പകൽ സമരം വന്നു. രാപ്പകൽ സമരം ഇവർ നിർത്താൻ പോവുക. രാപ്പകൽ സമരത്തെക്കുറിച്ച് ഇവർ ചിന്തിച്ചത് തന്നെ ഇവർക്ക് എന്തൊക്കെയോ പുതിയ വെളിപ്പെടുത്തലുകൾ, രഹസ്യങ്ങളുടെ കലവറകൾ എല്ലാം തുറന്ന് പുതിയ സംഗതികൾ കിട്ടുന്നു. കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് വിചാരിച്ചാൽ അതൊന്നും ഉണ്ടായില്ല. രാപ്പകൽ തീരുന്നില്ല, ഉപരോധമാണ്. അത് വരട്ടെ, ഉപരോധം അവരുപരോധിക്കട്ടെ. എത്ര കാലം ഉപരോധിക്കാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ കക്ഷികളെ, കേരളം എന്നും ജനാധിപത്യ കക്ഷികൾക്ക് മുൻതൂക്കമുള്ളൊരു സംസ്ഥാനമാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രമായിട്ട് ഏറ്റക്കുറച്ചിലുകൾ ചെറുതായിട്ടുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ തോറ്റുപോകുന്നത്. ഇവിടെ ഇന്ന് വിനു കാണുന്ന അഭിപ്രായ സർവേകൾ കാണുന്ന ഈ ദോഷകരമായ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കൊരു മൂന്ന് മാസം മതി. മൂന്ന് മാസം കൊണ്ട് എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ അണികളെയും ഒരു യു ഡി എഫ് പ്രവർത്തകൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഒരു എൽ ഡി എഫ് പ്രവർത്തകൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? എൽ ഡി എഫിലേക്ക് കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടോ? ഒന്നുമില്ല. അവരുടെ സ്ഥിരം ചില മുദ്രാവാക്യ കഥാപാത്രങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് തിരിച്ച് റീബൗണ്ട് ചെയ്ത് ഒരു കൊടുങ്കാറ്റ് പോലെ കേരള രാഷ്ട്രീയത്തിൽ മടങ്ങി വന്ന് ഈ സർവേകളെ ഒക്കെ തിരിച്ചു മറിച്ച് മൂന്ന് മാസം ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് ഞാൻ പ്രവചിക്കുന്നു. പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞ് ഒരു സർവേ ഫലം നടത്തിയാൽ നേരെ മറിച്ചുള്ള ഫലം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. വളരെ നന്ദി ശ്രീ ഷാനവാസ്. എന്തായാലും കാത്തിരുന്ന് കാണാം ന്യൂസ് അവറിൽ.